തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സിൽ മുൻപും സ്പിരിറ്റ് തട്ടിപ്പ് നടന്നതായി അറസ്റ്റിലായ ടാങ്കർ ഡ്രൈവറുടെ മൊഴി. ജീവനക്കാരനായ അരുൺകുമാറിന് 4 തവണയായി 25 ലക്ഷം രൂപ കൈമാറിയെന്ന് ചോദ്യം ചെയ്യലിൽ ഡ്രൈവർ സമ്മതിച്ചു. കഥകൾ പുറത്തു വന്നത് കഴിഞ്ഞ ഡിസംബർ മുതൽ June 30 വരെ 36 ലക്ഷം സ്പിരിറ്റ് എത്തിക്കാനുള്ള കരാറായിരുന്നു അസോസിയേറ്റ് ട്രാൻസ്പോർട്ടിനുണ്ടായിരുന്നത്. ഇതിനിടെ അറസ്റ്റിലായ ജീവനക്കാരൻ അരുൺകുമാറിന് 25 ലക്ഷം രൂപ കൈമാറിയെന്നാണ് ജീവനക്കാരുടെ മൊഴി. അരുൺകുമാറും ടാങ്കർ ഡ്രൈവർമാരായ നന്ദകുമാറും സിജു തോമസും റിമാൻഡിലാണ്. അരുൺകുമാറിന് ഒറ്റയ്ക്ക് ഇത്ര വലിയ സ്പിരിറ്റ് വെട്ടിപ്പ് നടത്താൻ സാധിക്കില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. പ്രതിപട്ടികയിലുള്ള ജനറൽ മാനേജർ അലക്സ് പി എബ്രഹാം, പേഴ്സണൽ മാനേജർ ഷഹീം, പ്രൊഡക്ഷൻ മാനേജർ മേഘ മുരളി എന്നിവർ ഒളിവിൽ പോയി. ഇവർ മുൻകൂർ ജാമ്യത്തിനായുള്ള ശ്രമവും നടത്തുന്നുണ്ട്. റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും മറ്റു ജീവനക്കാരെ ചോദ്യം ചെയ്യുക. പ്രതികൾക്കെതിരെ അംകാരി ആക്ട്, ഗൂഢാലോചന, വഞ്ചനക്കുറ്റം എന്നീ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.